നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി എന്നാണേ. ഇന്നില്ലേ എസ് സി ആർ ടി സയൻസ് ചോദ്യങ്ങൾക്ക് മുൻഗണന നൽകിയ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഏതായിരിക്കും അപ്പോൾ ചോദ്യ പേപ്പർ? യു പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണേ. 5 ചോദ്യങ്ങൾ, 100-ലധികം ഫാക്ട്സ്, അത് തന്നെയാണ് ഇന്നത്തെ സീരീസ്. എല്ലാം എസ് സി ആർ ടി ചോദ്യങ്ങൾ തന്നെയാണ്, എസ് സി ആർ ടി സയൻസ് ചോദ്യങ്ങൾ. ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാം. ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുവാണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. തുടങ്ങിയാലോ. അപ്പോൾ ഇതിലെ 19 ചോദ്യങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 20 മുതലുള്ള ചോദ്യങ്ങളാണ് ഇപ്പം തന്നെ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിച്ചിട്ട് പോകുന്ന രീതിയിലായിരിക്കും ക്ലാസ് പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല ജാഗരൂകരായിട്ട് ഇരിക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് ഉപയോഗിക്കുന്ന എ സി വൈദ്യുതിയുടെ ആവൃത്തി എത്രയാണ്? ആവൃത്തി എന്ന് വെച്ചാൽ എന്തുവാ? ഫ്രീക്വൻസി. അപ്പൊ നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് ഉപയോഗിക്കുന്ന എ സി വൈദ്യുതിയുടെ ഫ്രീക്വൻസി എത്രയാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്തുവാണ്? ഹേർട്സ്. അപ്പോൾ 50 ഹേർട്സ് ആണ് ഉത്തരം. 50 ഹേർട്സ്. അത് തന്നെ പഠിച്ചോളൂ. നമ്മുടെ രാജ്യത്ത് വിതരണത്തിന് ഉപയോഗിക്കുന്ന എ സി വൈദ്യുതിയുടെ ആവൃത്തി എത്രയാ? 50 ഹേർട്സ് ആണേ. ഇനി കേരളത്തിലെ പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? 11 kV ആണ് കേരളത്തിൽ പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടത. പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടത എത്ര? 11 kV. ഇനി വൈദ്യുതോർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? വൈദ്യുതോർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരാണ് വാട്ട് അവർ മീറ്റർ. ഇനി വൈദ്യുതോർജ്ജത്തിന്റെ വ്യാവസായിക യൂണിറ്റ് ഏതാ? വൈദ്യുതോർജ്ജത്തിന്റെ വ്യാവസായിക യൂണിറ്റ് ആണ് കിലോ വാട്ട് അവർ. അപ്പൊ കേരളത്തിൽ പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാ? 11 kV. ഇനി വൈദ്യുതോർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്തുവാ? വാട്ട് അവർ മീറ്റർ. വൈദ്യുതോർജ്ജത്തിന്റെ വ്യാവസായിക യൂണിറ്റ് എന്തുവാ? കിലോ വാട്ട് അവർ. അപ്പൊ 4 ചോദ്യങ്ങൾ ഇവിടുന്ന് കിട്ടിയില്ലേ. ഇനി പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞില്ലേ, ഈ പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? വിതരണത്തിന് വേണ്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രത്തെയാണ് പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. വിതരണത്തിന് വേണ്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാണ് പവർ സ്റ്റേഷൻ. ഇപ്പൊ ഇന്ത്യയിലെ ഗാർഹിക ആവശ്യത്തിനുള്ള വൈദ്യുതി ലഭ്യമാകുന്ന വോൾട്ടേജ് എത്രയാണ്? 230 വോൾട്ട് ആണ്. 230 വോൾട്ട് ഗാർഹിക ആവശ്യത്തിന്, ഡൊമസ്റ്റിക് പർപ്പസിനുള്ള വൈദ്യുതി ലഭ്യമാകുന്ന വോൾട്ടേജ് 230 വോൾട്ട്, അല്ലെങ്കിൽ 220-230 വോൾട്ട് എന്ന് പറയാം. 220 മുതൽ 230 വോൾട്ട്. അപ്പൊ ഈ വൈദ്യുതി എന്ന് പറയുന്ന നേരം കൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ വൈദ്യുതിയുടെ പിതാവ് ആരാണ്? വൈദ്യുതിയുടെ പിതാവാണ് മൈക്കൽ ഫാരഡേ ആണ് വൈദ്യുതിയുടെ പിതാവ്. 2 ടൈപ്പിലെ വൈദ്യുതിയുണ്ട്, എ സിയുണ്ട് ഡി സിയുണ്ട്. എ സിയുടെ ഫുൾ ഫോം ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ഡി സിയുടെ ഫുൾ ഫോം ഡയറക്റ്റ് കറണ്ട്. മലയാളത്തിൽ പറഞ്ഞ ഡി സി എന്നാൽ നേർധാരാവൈദ്യുതി. എ സി എന്നാൽ പ്രത്യാവർത്തി ധാരാവൈദ്യുതി. എ സിയുടെ ഫുൾ ഫോം എന്താ? ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഡി സിയുടെ ഫുൾ ഫോം എന്താ? ഡയറക്റ്റ് കറണ്ട്. മലയാളത്തിൽ പറഞ്ഞാൽ ഡി സി എന്നാൽ നേർധാരാവൈദ്യുതി. എ സി പ്രത്യാവർത്തി ധാരാവൈദ്യുതി. അപ്പൊ ഡി സി എന്നാൽ എന്താ? ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതി. തുടർച്ചയായിട്ട് ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് ഡി സി, നേർധാരാവൈദ്യുതി. എ സി എന്നാൽ എന്തുവാ? ക്രമമായ ഇടവേളകളിൽ തുടർച്ചയായി ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതി. ഇതിൻ്റെ ഡയറക്ഷൻ ക്രമമായ ഇടവേളകളിൽ ഓരോ ഇൻ്റർവെൽസിലും ഇതിൻ്റെ ഡയറക്ഷൻ, ഒരു പ്രാവശ്യം ഇങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഇങ്ങനെ, അങ്ങനെ ഓരോ ഇൻ്റർവെൽസിലും ഓരോ നിശ്ചിത ഇടവേളകളിലും ഇതിൻ്റെ ദിശ മാറിക്കൊണ്ടിരിക്കും. ഇതാണ് എ സി. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം എസ് സി ആർ ടിയിലുള്ള ചോദ്യമാണ്. എസ് സി ആർ ടി ക്വസ്റ്റ്യൻസ് ഫുള്ളായിട്ട് വർക്കൗട്ട് ചെയ്യണേ. നമ്മുടെ എൽ ഡി സി മെയിൻസ്, എൽ ജി എസ് മെയിൻസ്, പ്ലസ് ടു മെയിൻസ്, എല്ലാ പരീക്ഷകൾക്കും എസ് സി ആർ ടി സയൻസ് വളരെ 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 ഇമ്പോർട്ടൻ്റ്. 5 മുതൽ 10 വരെയുള്ള സയൻസ് ഫുള്ളായിട്ട് ഒരു ചാപ്റ്റർ പോലും വിടാതെ പഠിച്ച് ക്വസ്റ്റ്യൻസും കൂടി പ്രാക്ടീസ് ചെയ്യൂ. സമഗ്ര ക്വസ്റ്റ്യൻ ബോർഡിലെ ക്വസ്റ്റ്യൻസും കൂടി പ്രാക്ടീസ് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പോൾ നമ്മുടെ ടിപ്സ് ഇൻ ട്രിക്സിൻ്റെ ടീം എസ് ഇ ആർ ടി സയൻസ് 5 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും എല്ലാ ചാപ്റ്റേഴ്സും പി എസ് സിയുടെ മാറിയ പാറ്റേൺ അനുസരിച്ച് ന്യൂ പാറ്റേൺ രീതിയിലാക്കിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ പേര് ദ അൾട്ടിമേറ്റ് സയൻസ് മന്ത്ര എന്നാണ്. അപ്പോൾ ഈ പുസ്തകത്തിൽ സമഗ്ര ക്വസ്റ്റ്യൻ ബോർഡിലെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. പി എസ് സിയുടെ ന്യൂ പാറ്റേൺ, എം സി ക്യൂ, ചിത്രീകരണം, വിശദീകരണം എല്ലാം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്കിനെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി ഒരു റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോ ആയിട്ട്. ആ റിവ്യൂ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ താല്പര്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് സയൻസ് എന്ന് മെസ്സേജ് ചെയ്താൽ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ബുക്ക് അയച്ചു തരുന്നതായിരിക്കും. ഒരുപാട് പേര് വാങ്ങി, ഒരുപാട് സന്തോഷം. നല്ല ഫീഡ്ബാക്കുകളാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും വന്നത്. അതുകൊണ്ട് മുന്നോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള എനിക്കുള്ളൊരു പ്രചോദനം കൂടിയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. വാങ്ങണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പറിൽ സയൻസ് എന്ന് മെസ്സേജ് ചെയ്താൽ മതിയേ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഒരു ആറ്റത്തിൻ്റെ ഒരു സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമല്ലേ ചോദിച്ചേക്കുന്നത്? അപ്പോൾ സബ്ഷെൽ എന്ന് പറയുന്നത് SPDF ആണ്. സബ്ഷെല്ലുകൾ SPDF. അതിലിങ്ങനെ കോമൺ ആയിട്ട് പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തേ. അതായത് SPDF, എസ് സബ്ഷെല്ലില് പരമാവധി 2 ഇലക്ട്രോൺ, പി സബ്ഷെല്ലില് പരമാവധി 6 ഇലക്ട്രോൺ, ഡി സബ്ഷെല്ലില് പരമാവധി 10 ഇലക്ട്രോൺ, എഫ് സബ്ഷെല്ലിൽ പരമാവധി 14 ഇലക്ട്രോൺ, ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ ഒരു സബ്ഷെല്ലിൽ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺ എത്ര? 2. പി സബ്ഷെല്ലിൽ എത്ര? 6. ഡി സബ്ഷെല്ലിൽ എത്രയാ? 10. എഫ് സബ്ഷെല്ലിൽ എത്രയാ? 14. പക്ഷേ ഓർബിറ്റലിൻ്റെ കാര്യം ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും. ഒരു ഓർബിറ്റലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആണ്. ഒരു ഓർബിറ്റലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാ? 2. അപ്പോൾ ഒരു ഓർബിറ്റലിലെ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. എസ് സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റലുകൾ ഉണ്ട്? എസ് സബ്ഷെല്ലിൽ ഒരു ഓർബിറ്റലാണ് ഉള്ളത്. പി സബ്ഷെല്ലിൽ എത്ര ഓർബിറ്റലുകളാണ് ഉള്ളത്? 3 ഓർബിറ്റലുകളാണ് ഉള്ളത്. ഡി സബ്ഷെല്ലിൽ 5, എഫ് സബ്ഷെല്ലിൽ 7. രണ്ട് വീതം കൂട്ടിക്കൂട്ടി എഴുതിയാൽ മതി. എസ് സബ്ഷെല്ലിൽ 1 ഓർബിറ്റൽ, പി സബ്ഷെല്ലിൽ 3 ഓർബിറ്റൽ, ഡി സബ്ഷെല്ലിൽ 5 ഓർബിറ്റൽ, എഫ് സബ്ഷെല്ലിൽ 7 ഓർബിറ്റലാണ് ഉള്ളത്. ഒരു ഇലക്ട്രോണിനെ കാണാൻ ഏറ്റവും സാധ്യതയുള്ള പ്രദേശമാണ് ഓർബിറ്റൽ. ഒരു ഇലക്ട്രോണിനെ കാണാൻ ഏറ്റവും സാധ്യതയുള്ള പ്രദേശമാണ് ഓർബിറ്റൽ. ഇനി എസ് സബ്ഷെല്ലിൻ്റെ ആകൃതി എന്തുവാ? ഗോളാകൃതിയാണേ. ഗോളാകൃതിയാണ് എസ് സബ്ഷെല്ലിൻ്റെ ആകൃതി. പി സബ്ഷെല്ലിൻ്റെ ആകൃതി ഡംബൽ ആകൃതി. ഡംബൽ ആകൃതിയാണ് പി സബ്ഷെല്ലിൻ്റേത്. പിന്നെ ഡിയുടേതും എഫിൻ്റെതും സങ്കീർണമായ ആകൃതികളാണേ. ഡിയുടേതും എഫിൻ്റെതും സങ്കീർണമായ ആകൃതികളാണ്. ഇപ്പം എസ് സബ്ഷെല്ലിൻ്റെത് ഗോളാകൃതി, പി സബ്ഷെല്ലിൻ്റെത് ഡംബലാണ്, ഡിയുടേതും എഫിൻ്റെതും സങ്കീർണമായ ആകൃതികളാണ്. സങ്കീർണമായ ആകൃതികൾ. ഇനി ഈ കെ എൽ എം എൻ എന്ന് പറയുന്ന ഷെല്ലുകളുടെ നമ്പർ, കെ എന്ന് പറയുന്നത് ആദ്യത്തെ ഷെല്ല്, എൽ എന്ന് പറയുന്ന രണ്ടാമത്തെ ഷെല്ല്, എം എന്ന് പറയുന്നത് 3-ാമത്തെ ഷെല്ല്, എൻ എന്ന് പറയുന്നത് 4-ാമത്തെ ഷെല്ല്. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2, എൽ ആണെങ്കിൽ 8, എം ആണെങ്കിൽ 18, എൻ ആണെങ്കിൽ 32. 2 8 18 32. 2 8 18 32. അടുത്ത ചോദ്യം, താഴെ കൊടുക്കുന്നവയിൽ സംക്രമണ മൂലകം ഏത്? സംക്രമണ മൂലകം എന്നാൽ ട്രാൻസിഷൻ എലമെന്റ്സ്. ട്രാൻസിഷൻ എലമെന്റ്സ് ഒരു പീരിയോഡിക് ടേബിളിൽ എവിടെയാണ് കാണപ്പെടുന്നത്? നടുക്കായിട്ടാണ് കാണപ്പെടുന്നത് അല്ലേ. ഈ ഭാഗത്ത് എസ് ബ്ലോക്കാണ്, ഈ ഭാഗത്ത് പി ബ്ലോക്കാണ്, ഈ നടുക്കുള്ള ആൾക്കാരാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. അവരെയാണ് ട്രാൻസിഷൻ എലമെന്റ്സ്, സംക്രമണ മൂലകം എന്ന് പറയുന്നത്. ഇവിടെ തന്നിരിക്കുന്നതിൽ ഹൈഡ്രജൻ എസിൽ വരുന്ന ആള്, പിന്നെ അതായത് എസിന്റെ ഈ ഭാഗത്താണ് വരുന്നത്, പക്ഷെ ഒരു ഗ്രൂപ്പിലും പെടാതെ നിൽക്കുന്ന ആളാ. ക്ലോറിൻ എന്ന് പറയുന്നത് പി ബ്ലോക്കിലാണ്, ആർഗൺ എന്ന് പറയുന്നതും പി ബ്ലോക്കിലാണ്. അപ്പൊ അവിടെ ആരേ ഉള്ളൂ? മാംഗനീസ്. മാംഗനീസ് ആണ് ഡി ബ്ലോക്കിൽ വരുന്നയാള്. അതായത് സംക്രമണ മൂലകമാണ് മാംഗനീസ്.
ഈ ആവർത്തന പട്ടികയിലെ സംക്രമണ മൂലകങ്ങൾ സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, നിക്കൽ, കോപ്പർ, സിങ്ക്, അങ്ങനെ എക്സെട്ര എക്സെട്ര, അങ്ങനെ ടെക്നീഷ്യം, അതുപോലെ പലേഡിയം, സിൽവർ, കാഡ്മിയം, ഇതൊക്കെ എന്താണ് ആവർത്തന പട്ടികയിലെ സംക്രമണ മൂലകങ്ങളാണേ. ഈ ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ, ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ, ദിമിത്രി മെൻഡലീവ്. ദിമിത്രി മെൻഡലീവ് ആണ് ആവർത്തന പട്ടികയുടെ പിതാവ്. ആവർത്തന പട്ടിക, മെൻഡലീവിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അറ്റോമിക മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ്, അറ്റോമിക മാസിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് ദിമിത്രി മെൻഡലീവിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കാണുന്ന മോഡേൺ പീരിയോഡിക് ടേബിളിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അറ്റോമിക് നമ്പർ, അറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് ഇപ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അറേഞ്ച് ചെയ്ത ശാസ്ത്രജ്ഞൻ ആരാണ്? അദ്ദേഹമാണ് മോഡേൺ പീരിയോഡിക് ടേബിളിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്ന ഹെൻറി മോസ്ലി, ഹെൻറി മോസ്ലി. ഇനി അറ്റോമിക വ്യാപ്തം, അറ്റോമിക വ്യാപ്തം, അറ്റോമിക് വോളിയം, അറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ച ഒരു ശാസ്ത്രജ്ഞനുണ്ട്. ആരാണ് അദ്ദേഹം? ലോതർ മേയർ. ലോതർ മേയർ എന്ന ശാസ്ത്രജ്ഞൻ അറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. ഈ പീരിയോഡിക് ടേബിളിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിൽ പീരിയോഡിക് ടേബിളിന്റെ കേസ് പറയാം. പീരിയോഡിക് ടേബിളിൽ കാണപ്പെടുന്ന സ്വാഭാവിക മൂലകങ്ങൾ എത്രണ്ണമാണ്? പ്രകൃതിയാലുള്ള മൂലകങ്ങൾ 92 മൂലകങ്ങളാണേ, 92 മൂലകങ്ങൾ. അതിൽ 92-ാമത്തെ മൂലകമാണ് യുറേനിയം, യുറേനിയമാണ്, യുറേനിയം. ഇനി നേരത്തെ ബ്ലോക്കുകളുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, താഴെ കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്, എഫ് ബ്ലോക്ക്. അപ്പൊ ഇതിലെ ഈ എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഏതൊക്കെ ഗ്രൂപ്പാണ്? 1 and 2 ഗ്രൂപ്പിലെ ആൾക്കാരാണ് എസ് ബ്ലോക്കിൽ വരുന്നത്. പി ബ്ലോക്കിലോ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളിലെ ആൾക്കാരാണ് പി ബ്ലോക്കിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എസ് ബ്ലോക്കിനെയും പി ബ്ലോക്കിനെയും കൂടി ചേർത്ത് പറയുന്ന പേര് എന്ത്? റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ്, റെപ്രസെൻറ്റേറ്റീവ് എലമെന്റ്സ്. മലയാളം എന്താ? പ്രാതിനിധ്യ മൂലകങ്ങൾ, പ്രാതിനിധ്യ മൂലകങ്ങൾ എന്ന് പറയും. ഈ നടുക്കിരിക്കുന്ന ആൾക്കാര് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ്, ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തനെ ഇങ്ങനെ ഇങ്ങനെ ഉള്ളതാണ് ഗ്രൂപ്പ്, ഇങ്ങനെ ഇങ്ങനെ ഉള്ളത് എന്താണ്? പീരീഡ്. മോഡേൺ പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പുണ്ട്? 18 ഗ്രൂപ്പുണ്ട്. എത്ര പീരീഡുണ്ട്? 7 പീരീഡുണ്ട്. അത് തന്നെ ചോദ്യമാണേ. അപ്പൊ ഈ ഡി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെയാണ് സംക്രമണ മൂലകങ്ങൾ, ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയുന്നത്. ഈ സംക്രമണ മൂലകങ്ങൾ എല്ലാം ലോഹങ്ങളാണ്, ലോഹങ്ങളാണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. ഈ താഴെ ഇരിക്കുന്ന എഫ് ബ്ലോക്ക് എലമെന്റ്സ് ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും ആണ്, ലാന്തനൈഡുകളും ആക്ടിനൈഡുകളും. ലാന്തനൈഡ്സ്, അറ്റോമിക് നമ്പർ 57 മുതൽ 71 വരെയുള്ള ആൾക്കാരാണ് ലാന്തനൈഡുകൾ. അറ്റോമിക് നമ്പർ 89 മുതൽ 103 വരെയുള്ള ആൾക്കാരാണ് ആക്ടിനൈഡുകൾ. ലാന്തനൈഡ്സും ആക്ടിനൈഡ്സും എഫ് ബ്ലോക്കിലെ ആൾക്കാരാണേ. ഒന്ന് നോക്കണം, ഇതൊക്കെ എസ് സി ആർ ടിയിൽ ഞാൻ ഓൾറെഡി പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിപ്പിച്ചപ്പം പറഞ്ഞ കാര്യമാണ്. അടുത്ത ചോദ്യം, ഒരു വാതകത്തിന്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം ഏത്? വ്യാപ്തം വോളിയം, തന്മാത്രകളുടെ എണ്ണം എൻ, ഇത് രണ്ടും കൂടി ബന്ധിപ്പിക്കുന്ന നിയമം എസ് സി ആർ ടിയിൽ പഠിച്ചതല്ലേ വാതക നിയമത്തില്? അവോഗാഡ്രോ നിയമമാണ്, അവോഗാഡ്രോ നിയമം. ഈ അവോഗാഡ്രോ നിയമം, ഈ ഒരു ബന്ധം കണ്ടെത്തിയ ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ് അമേഡിയോ അവോഗാഡ്രോ. അമേഡിയോ അവോഗാഡ്രോ എന്ന ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ് വാതകത്തിന്റെ വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമം കണ്ടെത്തിയത്. അവോഗാഡ്രോ നമ്പർ ഏതാണ്? താഴെ കമന്റ് ചെയ്യൂ നിങ്ങൾക്കുള്ള ഇന്നത്തെ ചോദ്യം. അവോഗാഡ്രോ നമ്പർ, അവോഗാഡ്രോ സംഖ്യ ഏത്? താഴെ കമന്റ് ചെയ്തേക്കാം. അവോഗാഡ്രോ സംഖ്യ സൂചിപ്പിക്കുന്നത് NA എന്നതാണ് അവോഗാഡ്രോ സംഖ്യ സൂചിപ്പിക്കുന്നത്. ഇനി ബോയിൽ നിയമം, ബോയിൽ നിയമം എന്തിനെയൊക്കെ ബന്ധിപ്പിക്കുന്നതാണ്?
വോളിയത്തിനെയും മർദ്ദത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നിയമമാണ് ബോയിൽ നിയമം. എന്താണ് അവിടെ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന ഫാക്ടർ? കോൺസ്റ്റന്റ് ആയി നിൽക്കുന്ന ഫാക്ടർ ഏതാ? ടെമ്പറേച്ചർ. സ്ഥിര ഊഷ്മാവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വാതകത്തിന്റെ മർദ്ദം അതിന്റെ വ്യാപ്തത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് പി മർദ്ദം ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു 1/V ആണ്, വിപരീത അനുപാതം. പി മർദ്ദം, വി വ്യാപ്തം. അപ്പൊ സ്ഥിര ഊഷ്മാവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വാതകത്തിന്റെ മർദ്ദം അതിന്റെ വ്യാപ്തത്തിന് എന്തോ ആയിരിക്കും, വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് പറയുന്ന നിയമമാണ് ബോയിൽ നിയമം. രണ്ടാമത്തെ നിയമം ചാൾസ് നിയമം. ചാൾസ് നിയമത്തിലെ വോളിയത്തിനെയും ടെമ്പറേച്ചറിനെയും പറ്റിയാ പറയുന്നത്, വി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഒരു നിശ്ചിത മാസ വാതകത്തിന്റെ മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ, അവിടെ കോൺസ്റ്റന്റ് ആയി നിൽക്കുന്നത് എന്തുവാണ്? പ്രഷർ ആണ്. പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ആ വാതകത്തിന്റെ വ്യാപ്തം അബ്സല്യൂട്ട് ഊഷ്മാവിന് നേർ അനുപാതത്തിലായിരിക്കും. വി ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടി. ഓക്കെ, അടുത്ത ചോദ്യം, സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹം ഏത്? SERT-യിലുള്ളതാ. സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹമാണ് കോപ്പർ. കോപ്പർ ആണ്. ഈ ഓക്സീകരണം നിരോക്സീകരണം എന്നൊക്കെ പറഞ്ഞാൽ എന്തുവായത്? ഓക്സിഡേഷനും റിഡക്ഷനും. ഓക്സീകരണം എന്നാൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ക്രിയാശീലത കൂടിയ ലോഹത്തിന് സംഭവിക്കുന്ന മാറ്റമാണ് ഓക്സീകരണം. ക്രിയാശീലത കൂടിയ ലോഹത്തിന് സംഭവിക്കുന്ന മാറ്റമാണ് ഓക്സീകരണം. നിരോക്സീകരണം എന്നാൽ എന്താ? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ക്രിയാശീലത കുറഞ്ഞ ലോഹത്തിന് സംഭവിക്കുന്നതാണ് നിരോക്സീകരണം. ഈ നിരോക്സീകാരി എന്നാൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നയാളാണ് നിരോക്സീകാരി. ഓക്സീകാരി അല്ലെങ്കിൽ ഓക്സീകരണം സംഭവിക്കുന്നത് ഇലക്ട്രോൺ സ്വീകരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ഓക്സീകരണവും നിരോക്സീകരണവും ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതും ഇലക്ട്രോൺ സ്വീകരിക്കുന്നതും ഒരുമിച്ച് നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ പേരാണ് റിഡോക്സ് റിയാക്ഷൻ. റിഡോക്സ് എന്നാൽ റിഡക്ഷനും നടക്കുന്നുണ്ട്, ഓക്സിഡേഷനും നടക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ റിഡക്ഷൻ നിരോക്സീകരണ പ്രവർത്തനം നടക്കുന്നത് കാഥോഡിലാണ്. കാഥോഡ്, കാഥോഡ് ആനോഡിലാണ് ഓക്സീകരണ പ്രവർത്തനം നടക്കുന്നത്. നമ്മൾ കോഡ് പഠിക്കുന്നുണ്ടല്ലോ, ആനോക്സും റെഡ് കാറ്റും. ആനോക്സും റെഡ് കാറ്റും, അതായത് ആനോഡിലാണ് ഓക്സിഡേഷൻ, കാഥോഡിലാണ് റിഡക്ഷൻ. ആനോഡിലാണ് ഓക്സിഡേഷൻ, കാഥോഡിലാണ് റിഡക്ഷൻ. ഇനി ആനയോൺ എന്നാൽ എന്ത്? കാറ്റയോൺ എന്നാൽ എന്ത്? ആനയോൺ എന്നാൽ പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന നെഗറ്റീവ് അയോണുകളാണ് ആനയോൺ. ആനയോൺ എന്നാൽ നെഗറ്റീവ് അയോൺ, നെഗറ്റീവ് അയോൺ. എങ്ങോട്ടേക്കാണ് നെഗറ്റീവ് ചാർജ്? ഓപ്പോസിറ്റ് ചാർജ് അട്രാക്ട് ഈച്ച് അതർ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന നെഗറ്റീവ് അയോണുകളെ ആനയോണുകൾ എന്ന് വിളിക്കുന്നു. ഇനി പോസിറ്റീവ് അയോണുകളാണ് കാറ്റയോണുകൾ. അതായത് നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോണുകളാണ് കാറ്റയോണുകൾ. അപ്പോൾ ആനയോൺ എന്ന് വെച്ചാൽ പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന നെഗറ്റീവ് അയോണുകൾ ആനയോണുകൾ. കാറ്റയോൺസ് എന്ന് വെച്ചാൽ നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോണുകളാണ് കാറ്റയോണുകൾ. ഓക്കെ, ഇത്രയേ ഉള്ളേ. ഏകദേശം ഒരു 100-ൽ കൂടുതൽ ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ഒരുപാട് ഫാക്ട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോവുക, നിങ്ങളുടെ സ്നേഹം കാണിച്ചിട്ട് പോവുക. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ, കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലേ ഫസ്റ്റ് കമൻ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, കയറി ജോയിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ബൈ.